ലോക വ്യവസായങ്ങളുടെ തലപ്പത്തെത്തിയ യൂസഫ് അലിയുടെ കുടുംബക്കാർ പാരമ്പര്യമായി കച്ചവടക്കാരായിരുന്നു. അദ്ദേഹവും അതേ വഴി പിന്തുടർന്നു. പിതാവായ അബ്ദുൽ ഖാദറും കൊച്ചാപ്പമാരും അഹമ്മദാബാദിൽ MK ബ്രദേഴ്സ് എന്ന പലവ്യഞ്ജന വ്യാപാര കട നടത്തുകയായിരുന്നു. ബിസിനസിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചത് അവിടെ നിന്നായിരുന്നു. അതിനിടെ അവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി. പിന്നീടാണ് യൂസഫ് അലി എന്ന ചെറുപ്പക്കാരന്റെ സ്വപ്ന സാഫല്യത്തിന്റെ കൊടുമുടിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. 1973 December 26 ബോംബെ തുറമുഖത്ത് നിന്ന് സ്വപ്നങ്ങളുടെ ഭാണ്ഡവുമായി അദ്ദേഹം കപ്പലിലേറി. അബുദാബിയിലെത്തിയ അദ്ദേഹം പലവ്യഞ്ജന കടയാണ് തുടങ്ങിയത്. പക്ഷേ പ്രതീക്ഷകൾക്കൊത്തായിരുന്നില്ല മണലാരണ്യത്തിലെ ജീവിതം. കൊടും ചൂടും വെള്ള ലഭ്യതക്കുറവും വല്ലാതെ തളർത്തി. എന്നിട്ടും അദ്ദേഹം അതൊന്നും പ്രശ്നമാക്കിയില്ല. സുഖമായ നിദ്ര പോലും അസാധ്യമായിട്ടും ആ ചെറുപ്പക്കാരനെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചില്ല. അങ്ങനെ പലവ്യഞ്ജനക്കടയിൽ നിന്ന് തുടങ്ങിയ പ്രയാണം പിന്നീട് പടിപടിയായി വളർന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പല വ്യാപാരികളും ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും കൊണ്ട് വലിയ ലാഭമെടുത്ത് വിൽക്കുന്നത് കണ്ടപ്പോൾ അതിന്റെ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം പഠിച്ചു. അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യോൽപാദനങ്ങൾ ഇറക്കുമതി ചെയ്ത് വിപണനം ചെയ്തു. കച്ചവട ആവശ്യങ്ങൾക്കായി സിംഗപ്പൂർ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് ഏത് സാധനവും ലഭിക്കുന്ന വലിയ സൂപ്പർ മാർക്കറ്റുകൾ കാണാനിടയായത്. അത്യാധുനിക സൂപ്പർ മാർക്കറ്റുകളുടെ ചെറിയ രൂപം അദ്ദേഹവും പരീക്ഷിച്ചു നോക്കി. വൻ വിജയമായിരുന്നു. പിന്നീട് വിപുലപ്പെടുത്താനും തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഒട്ടുമിക്ക ആളുകളും ഉള്ള സമ്പത്തുമായി നാടുവിട്ടു. പക്ഷേ യൂസഫ് അലി കുലുങ്ങിയില്ല. തന്നെ വളർത്തി വലുതാക്കിയ നാടുവിട്ടു പോകാൻ മനസ്സ് സമ്മതിച്ചില്ല. ഈ രാജ്യത്തോട് എനിക്ക് വിശ്വാസമുണ്ട് എന്ന തലക്കെട്ടോട് കൂടിയ പരസ്യവുമായി ലുലു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് തുടക്കമിട്ടു. ഇതറിഞ്ഞ UAE ഭരണാധികാരി യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു ചോദിച്ചു, എല്ലാം ഇട്ടറിഞ്ഞ് മറ്റുള്ളവർ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പുതിയൊരു സംരംഭം തുടങ്ങാൻ സാധിച്ചു? യൂസഫ് അലി പ്രതികരിച്ചത്, അങ്ങയുടെ രാജ്യത്ത് നിന്നാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഈ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഇവിടം ഇട്ടറിഞ്ഞു പോകാൻ എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. അങ്ങ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്നിടത്തോളം ഈ രാജ്യത്തിനൊന്നും സംഭവിക്കില്ല. മറുപടി കേട്ട ഭരണാധികാരി യൂസഫ് അലിയെ അഭിനന്ദിച്ചു. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്നും MA യൂസഫ് അലിയെ തേടി വന്നത് എന്തെല്ലാമാണെന്നും നമുക്കറിയാം. അബുദാബിയിൽ മുഷറഫ് മാൾ നിർമ്മിക്കാൻ 40 ഏക്കർ ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾക്ക് രാജകുടുംബം ഭൂമി നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ദുബായിലെ വീടിരിക്കുന്ന 600 കോടി രൂപയുടെ ഭൂമിയും രാജകുടുംബത്തിന്റെ സമ്മാനമാണ്. അബുദാബിയിലെ നഗരമധ്യത്തിലുള്ള കൊട്ടാര സമാനമായ വീട് ഇന്ന് അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. യൂസഫ് അലി ആണെങ്കിൽ ഇന്ന് ഇന്ത്യക്കാരായ ശതകോടീശ്വരന്മാരിൽ 26-ാമനായി മാറുകയും ചെയ്തു. വിജയത്തേരിലേറിയ MA യൂസഫ് അലി ഇന്ന് നമുക്കൊരു പ്രചോദനമാണ്, പാഠമാണ്. അധ്വാനിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്നു. പരാജയത്തെ ഭയന്ന് അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാത്തതിനാൽ പുതിയ വിജയപാതകൾ തുറന്നുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അവ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. John F. Kennedy പറഞ്ഞതുപോലെ, ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാതെ പരിശ്രമവും ധൈര്യവും അപൂർണമാണ്. ലക്ഷ്യം വയ്ക്കുക, ധൈര്യത്തോടെ പരിശ്രമിക്കുക, ഒന്നിനെയും ഭയക്കാതെ.